ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭൂരിഭാഗവും കൊല്ലം കേന്ദ്രീകരിച്ചായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പരാജയത്തിന്റെ കയ്പ് അറിഞ്ഞുവെങ്കിലും ബാലഗോപാലിനെ കാത്തിരുന്നത് കൊട്ടാരക്കഴിവുള്ള ധനമന്ത്രി പദമായിരുന്നു. കൊല്ലത്തിന്റെ സമരമുഖങ്ങളിൽ മുഴക്കിയ മുദ്രാവാക്യങ്ങളും ചിന്തിയ ചോരത്തുള്ളികളും തന്നെയാണ് ബാലഗോപാൽ എന്ന കമ്മ്യൂണിസ്റ്റിനെ പുതിയ ചുമതലയ്ക്ക് അർഹനാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ സ്വദേശിയാണെങ്കിലും കെ എൻ ബാലഗോപാലിന്റെ രാഷ്ട്രീയ തട്ടകമെന്നും കൊല്ലമായിരുന്നു. പുനലൂർ എസ് എൻ കോളേജിലെ ചെയർമാനിൽ നിന്ന് SFI യുടെയും DYF യുടെയും ദേശീയ നേതൃത്വത്തിലെത്തിയ ബാലഗോപാൽ തിരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചപ്പോഴും ഇടത്താവളം മാറ്റിയില്ല. 1998 CPM സംസ്ഥാന സമിതിയിലേക്കും 2018 സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ബാലഗോപാലിനെ തെരഞ്ഞെടുത്തതിന് കാരണം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടിയായിരുന്നു. കെ എൻ ബാലഗോപാൽ എന്ന സംഘാടകനെ പരിവപ്പെടുത്തിയതിലും ഈ DC ഓഫീസ് നിർണായക ഘടകമായി. 2015 CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയായ കെ എൻ ബാലഗോപാൽ പിന്നെയും കരുത്തുകാട്ടി. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ 11 സീറ്റിലും ഇടത് വിജയം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു അത്. മന്ത്രിപദം പ്രഖ്യാപിച്ച ശേഷം തിരുവനന്തപുരത്ത് നിന്നും ആദ്യം എത്തിയതും DC ഓഫീസിന്റെ തിരുമുറ്റത്തേക്ക് തന്നെ. സഖാവ് കെ എൻ ബാലഗോപാൽ മന്ത്രിയാകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏൽപ്പിക്കുന്ന ഏറ്റെടുക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഫലപ്രദമായി നിർവഹിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മന്ത്രിയായിരിക്കും കെ എൻ ബാലഗോപാൽ. സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനമന്ത്രിയായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കൊല്ലത്തെ രാഷ്ട്രീയ അനുഭവങ്ങളും നേതൃപാടവങ്ങളും ബാലഗോപാലിന് മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല. അനന്തു രാമചന്ദ്രൻ, മീഡിയ വൺ, കൊല്ലം.